ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ടീ ടൈമിൽ കഴിക്കാൻ പറ്റിയ ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു ചെറിയ കേക്കാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ചെറിയ അളവിൽ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര, പൊടിക്കൊന്നും വേണ്ട, പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് അത്രയും തന്നെ തൈരാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റായി കിട്ടണമല്ലോ, അതിനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ബട്ടറോ ആണ് ചേർക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കൂടുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിലേക്ക് ഞാനൊരു ഫുൾ ബൗൾ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് ഐറ്റംസ് ഉണ്ട്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ഇത് ബേക്കിംഗ് പൗഡറാണ് ഞാനൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു 3 തവണ അരിച്ച് ചേർത്താൽ അത്രയും നല്ലതായിരിക്കും. ഒന്ന് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി അരിക്കണം, അരിക്കാതെ എടുക്കരുത്. അപ്പോൾ ഇനി കുറച്ച് തിക്നെസ് ഉണ്ട്, നമുക്കിതിലേക്ക് കുറച്ച് പാല് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കേക്ക് ബാറ്റർ ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ വളരെ കുറച്ച് അളവിലെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു 2 ബൗളിന് മൈദ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരും. ഞാൻ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുന്നത്, ഞാനിതിലേക്ക് കാണിക്കുന്നില്ല, ഞാൻ ഇഡ്ഡലി ചെമ്പിനകത്ത് ഒരു തട്ടിറക്കി വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് ഇത് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബദാമോ പിസ്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്താണത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചെറിയ കേക്കാണ്, അളവുകളൊക്കെ കുറച്ചാണ്, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് വന്നിരിക്കുന്നത്. നല്ല സ്പോഞ്ചായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ ഒരല്പം കൂടി ബാറ്റർ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറച്ചും കൂടി ഡബിൾ ആയിരിക്കും. താങ്ക് യു.